അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞത്. ചെറിയ രീതിയിലാണ് കേട്ടോ, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല ഈ ഫ്രണ്ട്സ് വരുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ 12 മണിവരെ നല്ല ഉറക്കമായിരുന്നു. ജിത്തോട്ടൻ റൂമിലുണ്ടായിരുന്നില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ 12 മണിയാകുമ്പോണ്ട് എല്ലാവരും കൂടി കയറി വരുന്നു. ഞാനാണെങ്കിൽ ആ ടൈമാകുമ്പം ആ ഒരു ഉറക്കത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഇതാണ് കുഞ്ഞ് സെലിബ്രേഷൻ. എനിക്ക് വായി ഞാൻ പറഞ്ഞില്ല വേണ്ട വേണ്ട. പിന്നെ ഫുഡൊക്കെ ചിത്തോടൻ വരുമ്പോൾ തന്നെ കൊണ്ടുവന്നതായിരുന്നു. ഞാനൊന്നും അറിയില്ല, ഇത് വാങ്ങിച്ച കാര്യമൊന്നും അറിയില്ല, കാണുമ്പോഴാണ് ഞാനും അറിയുന്നത്. പിന്നെ വീഡിയോസ് എടുത്തതൊക്കെ ഫ്രണ്ട്സൊക്കെയാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതുപോലെ സംഭവിക്കുന്നൊക്കെ, അതുകൊണ്ട് ഞാനൊന്നും വീഡിയോസൊന്നും എടുത്തിരുന്നില്ല. ഒക്കെ ഫ്രണ്ട്സ് അവരൊക്കെ എടുത്ത ക്ലിപ്പാണ്. അതുകൊണ്ട് തന്നെ ലെങ്ത്തും കുറവായിരിക്കും വീഡിയോസിൻ്റെ ഒക്കെ. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നയനേച്ചി കഴിഞ്ഞ വ്ളോഗിൽ ഉണ്ടായിരുന്നില്ല, നയനേച്ചി ഉണ്ടായിരുന്നില്ല, സുഖമില്ല നയനേച്ചിക്ക്, അതുകൊണ്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഗൈസ്. ഇതിവരെല്ലാം വിചാരിക്കേ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാണ്. Wait.
ജിതേഷ് സബ്സ്ക്രൈബേഴ്സ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. 64K എടുത്തോക്കണോ? അപ്പം ഇതായിരുന്നു ഗൈസ് ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.